സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നമ്പർ വൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർഗീയതയാണ്. വർഗീയത എവിടിട്ടാലും വേരോടും നല്ല ആഴത്തിൽ കിളിർക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത്യാവശ്യം ഇത് നട്ട് നനച്ച് നല്ല ഭംഗിയായി വളർത്താനാണ് നമ്മുടെ സംഘമിത്രങ്ങളെ ഇറക്കിവിട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണയും നല്ല മനോഹരമായി അവരവരുടെ ജോലി അടിപൊളിയായി തീർക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. ഇതിപ്പോൾ ഇന്നൊരു ന്യൂസ് വന്നിരിക്കുന്നു. ഇതിപ്പോൾ ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞ ഒരു ന്യൂസ് ഉണ്ട്. മുസ്ലിം ആയതിൻ്റെ പേരിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ നിന്നും പുറത്താക്കുന്നു കുറച്ച് ആൾക്കാരെ. മധ്യപ്രദേശിലാണ് സംഭവം. ഈ പുറത്താക്കണമെന്ന് ആജ്ഞാപിച്ചതാരാണെന്നറിയോ? അവിടുത്തെ BJP MLA ആയ ദേവേന്ദ്രവർമ്മ. ഇദ്ദേഹം നേരിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ടൂർണമെൻറ്റാണിത്. ഈ ടൂർണമെൻറ്റിൽ നിന്ന് മുസ്ലിം കളിക്കാരെ, അതായത് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും പുറത്താക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. 32 ടീമംഗങ്ങളുള്ള ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ നിന്ന് പല ആൾക്കാരും പുറത്തായി. അവർക്കാണെങ്കിൽ ഈ അവസ്ഥ സഹിക്കാനും കഴിയുന്നില്ല. കാരണം മതത്തിൻ്റെ പേരിൽ കലയിൽ നിന്ന് പുറത്താക്കുന്നു, സാഹിത്യത്തിൽ നിന്ന് പുറത്താക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറത്താക്കുന്നു. ഇനി സ്പോർട്സിൽ നിന്ന് കൂടി തങ്ങളെ എന്തിന് പുറത്താക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പോലീസിൽ പരാതി നൽകി. കാരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നില്ല ഇസ്ലാം മത വിശ്വാസികൾ ക്രിക്കറ്റ് കളിക്കാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നില്ല അവർക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന്, അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന്. ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരൊക്കെ സാധാരണ മനുഷ്യരാണ് എന്നാണ് ഭരണഘടനയിലുള്ളത്. അവിടെ ഇസ്ലാമില്ല, ക്രിസ്ത്യനില്ല, ഈ പറയുന്നതുപോലെ ഹിന്ദു ഇല്ല. പക്ഷേ ഇവിടെ എല്ലാത്തിലും മേൽക്കോയ്മയായിട്ട് നിൽക്കുന്നത് ഇത്തരത്തിലുള്ള സംഘമിത്രങ്ങളാണ്. ഇവർക്ക് അധികാരം കയ്യിലുള്ളത് കൊണ്ട് എന്തും ചെയ്യാമെന്നൊരു ധാർഷ്ട്യമുണ്ട്. ആ ധാർഷ്ട്യത്തിന്റെ പുറത്താണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത്രേ എന്തുകൊണ്ടാണ് ഇവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതിന് വിചിത്രമായ ഒരു വിശദീകരണമാണ് ദേവേന്ദ്രവർമ്മ കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചപ്പോൾ ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് അന്നത്തെ ഇസ്ലാം മത വിശ്വാസികളായിരുന്നു ആ ടൂർണമെന്റിൽ ഉണ്ടായിരുന്നവർ. അപ്പോൾ ഇത്തവണയും അവർ അതുപോലെ ഉണ്ടാക്കും. അപ്പോൾ ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ടൂർണമെന്റിനുള്ളിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്നാണ് MLA വാദം. കഴിഞ്ഞ 4 വർഷമായി ഈ ഇസ്ലാം മത വിശ്വാസികളുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ ഈ ടൂർണമെന്റ് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇത്തവണയെങ്കിലും ഈ ടൂർണമെന്റ് നടത്തണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഹിന്ദുക്കളെ മാത്രം കൂട്ടിയോജിപ്പിച്ച് ഇദ്ദേഹം ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത്. എന്തായാലും ഈ ഹിന്ദു ക്രിക്കറ്റ് ടൂർണമെന്റ് നാട്ടുകാർക്കും സാധാരണപ്പെട്ട ജനങ്ങൾക്കും ബോധിച്ചിട്ടേ ഇല്ല. ഇനി പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്ന് നമുക്കറിയില്ല. സാധാരണ എൻ്റെ അറിവിൽ പോലീസ് ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ എങ്ങനെ ഇത് നടപ്പിലാക്കുന്നത്? ഒരുപക്ഷെ MLA ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ കടുംപിടുത്തവുമായി നിൽക്കുമ്പോൾ ചിലപ്പോൾ പോലീസുകാർക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഇനി അവർ നിയമം മൂലം കോടതിയിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങിയെടുക്കണം. 20 April ക്രിക്കറ്റ് ടൂർണമെന്റ് തുടങ്ങാനിരുന്നത്. അതെല്ലാം കഴിഞ്ഞു, സമയമൊക്കെ ഇങ്ങ് കുറച്ച് മുന്നോട്ട് പോയി. ഇത്തരം പ്രശ്നത്തിന്റെ പേരിൽ ഇത് വീണ്ടും നീക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും എവിടെയാണെങ്കിലും കൂടൽമാണിക്യ ക്ഷേത്രത്തിലൊക്കെ നടന്ന സംഭവം നമുക്കറിയാം. അതിൻ്റെ പിന്നാലെ ഒരുപാട് ആളുകൾ, അതായത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർ അതിൽ നിന്ന് മാറി നിന്നതൊക്കെ നമുക്കറിയാവുന്ന അറിയാം മനസ്സിയുടെ കാര്യത്തിൽ. അപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലിരുന്ന് ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ശരിക്കും നമ്മുടെ നാട് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ നാളെ ഒരിക്കൽ എല്ലാവരും തമ്മിലടിക്കുന്നത് നമ്മൾ തന്നെ കാണേണ്ടി വരും. കാരണം അസ്തിത്വം ഇല്ലാതാകുമ്പോൾ എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രതികരിച്ച് ഒരു കോണിൽ നിന്ന് തുടങ്ങിയാൽ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ അല്ലാതായി പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്നത് പോലെ ജീവിക്കാൻ ശ്രമിക്കുക.